അല്ല ഷഫീഖ്, ഇപ്പൊ ഖത്തറില് എന്താ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാവരും ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ആരും ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ആകെ പാനിക് ആയിട്ടിരിക്കുകയാണ്. ഹാക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം ആണോ വിചാരിച്ചിട്ട് എല്ലാവരും ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനും പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്താ അതിന്റെ റീസൺ? റീസൺ ഒന്നുമില്ല, ആരും പേടിക്കണ്ട. ഇപ്പൊ ഖത്തറിൽ ഇപ്പോ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അതേമാതിരി വാട്സപ്പ് ഇതിനൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് മെയിൻലി ഖത്തറിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് ഹാക്ക് ചെയ്തതൊന്നുമല്ല, മെയിനായിട്ട് കാണുന്നത് ഫേസ്ബുക്ക് റിലേറ്റഡ് ഫേസ്ബുക്ക് മെറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ തൽക്കാലം കുറച്ച് നേരം യൂട്യൂബ് ഒന്ന് എന്താ പറയുക എൻജോയ് ആയിട്ട് ഏറ്റെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇത് വാട്സപ്പിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, എല്ലാം ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. ഒരു ഒരു മെറ്റ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വാട്സപ്പിനും ഇതില് അയക്കാൻ ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് വീഡിയോസ് അയക്കാൻ പെട്ടെന്ന് എല്ലാതും പെട്ടെന്ന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് സമയത്തിന് മാത്രമാണ്, ഹാക്ക് ചെയ്തതൊന്നല്ല. വാട്സപ്പിനും ഇൻസ്റ്റാഗ്രാമിന് ഒരു ക്ഷീണം പറ്റിയതാണ്. അതെ, കുറച്ചൊന്ന് ക്ഷീണം പറ്റിയതാണ്. ആരൊന്നും ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഷെഫീഖിന്റെ പ്രേക്ഷകരെ ആരും പേടിക്കണ്ട, നമുക്കൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഓക്കെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഷെഫീഖ് തന്നത്. ഷെഫീഖിന് വളരെ നന്ദി. താങ്ക് യു.